അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പുണ്യമാക്കപ്പെട്ട വിശുദ്ധ റമളാൻ മാസം നമ്മിലേക്ക് ആഗതമാകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനിച്ച മാസങ്ങളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, ആദരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും റമളാൻ മാസം വരുന്നത് കണ്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് ഹറാമാക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റമളാൻ മാസത്തിലെ പവിത്രത ഒരു വിശ്വാസിക്ക് അറിയുമായിരുന്നെങ്കിൽ ഒരു വർഷം മുഴുവൻ റമളാൻ ആയിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുമായിരുന്നു. ഒരു വർഷം മുഴുവനും റമളാൻ ആയിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അത്രയേറെ ശ്രേഷ്ഠമാക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമളാൻ മാസം. അതുകൊണ്ട് അല്ലാഹു ബഹുമാനിച്ച, അല്ലാഹു ആദരിച്ച മാസം കടന്നു വരുമ്പോൾ നമ്മുടെ സന്തോഷവും നമ്മുടെ ഹൃദയവും ഇതിനോട് ചേരാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല റമളാനിനെ നല്ല നിലയിൽ സ്വീകരിക്കാനും റമളാനിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു നമ്മെ ഏവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, ഏതൊരു അമൽ ചെയ്യുമ്പോഴും നിയ്യത്ത് വെക്കേണ്ടത് നിർബന്ധമാണ്. ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. എന്നാൽ റമളാനിന്റെ നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ്: നവൈതു സൗമ ഓദിൻ അൻ അദായി ഫർളി റമളാനി ഹാദിഹി സനതി لِلَّهِ تَعَالَى نَوَيْتُ صَوْمَ غَدٍ أَنْ أَدَائِي فَرْضَ رَمَضَانِ هَذِهِ السَّنَةِ لِلَّهِ تَعَالَى ഈ കൊല്ലത്തെ അദാആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി. ഈ കൊല്ലത്തെ അദാആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി. നിയ്യത്ത് വെക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിയ്യത്ത് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് കരുതേണ്ടതാണ്. സുബ്ഹിക്ക് മുമ്പായി നമ്മൾ നിയ്യത്ത് വെച്ചിരിക്കണം. റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ സാധിച്ചു തരട്ടെ. റമളാനിൽ മുഴുവനും നോമ്പെടുക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന, സിക്റുകൾ ചൊല്ലുന്ന മുത്തഖീങ്ങളിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.